കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡിലുള്ള സീലിംഗ് ആണ് കനത്ത മഴയിൽ മുകളിൽ നിന്ന് വെള്ളം വീണതോടെ അടർന്നുപോയത്. നിർമ്മാണത്തിലെ അപാകത കാരണം ബസ് ടെർമിനൽ മഴയിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഷിത ജഗത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിലാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലെ ഈ ബോർഡ്, ജിപ്സം ബോർഡാണ് മേൽക്കൂരയിൽ മേലെ വെച്ചിരുന്ന ജിപ്സം ബോർഡ്, ബോർഡ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ബോർഡ് തകർന്ന് വീഴുകയായിരുന്നു. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. മുഴുവനായും മഴ ചോർന്നൊലിക്കുകയായിരുന്നു. ഇവിടെ ചോർന്നൊലിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടേക്ക് ബസ് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ ഒരു കഷ്ണം അടർന്നു വീണിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു മഴ പെയ്തപ്പോഴേക്കും മറ്റ് അതിന് മുകളിൽ നിന്നും മറ്റ് ബാക്കി ഭാഗങ്ങൾ കൂടെ അടർന്നു വീണത് എന്നുള്ളതാണ്. കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ, നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന അപാകത ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ആരോപണം നേരിടുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. ബലക്ഷയം വന്നിരിക്കുന്നു എന്നുള്ളതും അത് പരിശോധിച്ച് ഐ ഐ ടി പരിശോധിക്കുകയും ചെയ്തതാണ്. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യം ഉയരുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതൊന്നും തന്നെ എവിടെയും എത്തിയിട്ടില്ല. അതെല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെവിടെയും എത്തിയിട്ടില്ല, ഒന്നും എവിടെയും എത്തിയിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ബസ് നിർത്തിയിടുമ്പോഴും ബസ്സിൽ കയറാൻ വരുന്ന ആളുകൾ ഉള്ള സമയത്തുമാണെങ്കിൽ അവർക്ക് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപകടം പറ്റാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി ബാക്കി ഭാഗങ്ങൾ കൂടെ അവിടെ അടർന്നു വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്. അതുകൂടെ വീഴാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഇവിടെ ഈ ബസ് നിർത്തിയിടുന്നത്, ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ജെസിൽബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.